ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു എന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നതെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി. ബലിപെരുന്നാൾ സന്ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് എൻ സി ഇ ആർ ടി പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഈദുൽ അദ്ഹ ദിനത്തിലേക്ക് വിശ്വാസികളെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട്, നമുക്ക് ഇരട്ടി മധുരമുണ്ട് എന്ന് പറയാം. ഒന്ന് പെരുന്നാളിൻ്റെ സന്തോഷമാണെങ്കിൽ രണ്ടാമത്തേത് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിൽ മതേതര സഖ്യം നേടിയെടുത്ത മുന്നേറ്റത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ സുമനസ്സുകൾ ഐക്യത്തോടുകൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും വർഗീയതയെ അതിജീവിക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാൻ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. നമുക്കറിയാവുന്നത് പോലെ അധികാരത്തിലെത്തിപ്പെടാൻ മതേതര ശക്തികൾക്ക് സാധ്യമായിട്ടില്ല എങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന് ഫാസിസ്റ്റ് വർഗീയതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറയുന്നത്. ധ്രുവീകരണം തെട്ടിച്ച് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രം ഈ രാജ്യത്തെ വിലപ്പോവില്ലെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. ഇന്ത്യൻ മനസ്സ് വർഗീയമല്ല, അത് വർഗീയമാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ലക്ഷ്യം നേടില്ലെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. നമുക്കറിയാം തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിതത്. സന്യാസിമാർക്ക് പകരം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ ഭരണാധികാരി സ്വയം സന്നദ്ധനായതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാവണം. എന്നാൽ അയോധ്യയുൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഉത്തർപ്രദേശിലെ മറ്റ് ധാരാളം തലങ്ങളിലും വലിയ പരാജയം ഏറ്റുവാങ്ങി. രാംലല്ലയോ രാമക്ഷേത്രമോ പ്രാണപ്രതിഷ്ഠയോ ഒന്നും ജനങ്ങളിൽ ചർച്ചയായില്ല. പകരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, തൊഴിലില്ലായ്മ, കർഷക രോഷം എന്നിവയാണ് ഹിന്ദി ഹൃദയ ഭൂമിയിൽ പോലും സജീവമായി ക്രിയാത്മകമായി ചർച്ച ചെയ്തത് എന്നുള്ളതാണ്. രജീഷ് നരിക്കുനിയുടെ വിവരങ്ങളുമായി. രജീഷ്, പെരുന്നാൾ സന്ദേശത്തോടൊപ്പം തന്നെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാളയം ഇമാം പറയുകയുണ്ടായി. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? അശ്വതി, ഇന്ന് രാവിലെ 7:30 തിരുവനന്തപുരത്തെ പാളയം നിസ്കാരങ്ങളൊക്കെ നടത്തുന്നത്. തിരുവനന്തപുരം ചന്ദ്രശേഖരനാഥ സ്റ്റേഡിയത്തിലായിരുന്നു നിസ്കാര ചടങ്ങുകളൊക്കെ നടന്നത്. ആ ചടങ്ങിലാണ് കേന്ദ്ര സർക്കാർ നൽകിയ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വി പി സുഹൈബ് മൗലവി പാളയം ഇമാം വലിയ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. മതവിദ്വേഷം പരത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതിനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യർക്കിടയിൽ ഉള്ള സ്നേഹം അത് ശക്തിപ്പെടുത്തണം. പരസ്പരം സ്നേഹിക്കുന്നവരെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സുമനസ്സുകൾ ഐക്യത്തോടെ നിന്ന് പ്രവർത്തിച്ചാൽ വർഗീയതയെ അതിജീവിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് തെളിയിക്കുന്നതാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലം എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച സ്ഥലത്ത് പോലും വലിയ തിരിച്ചടിയാണ് ആ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ വർഗീയ ശക്തികളെ ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞു, അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ എൻ സി ആർ ടിയിൽ നിന്നും ഈ ബാബറി മസ്ജിദിൻ്റെ പേര് ഒഴിവാക്കിയ നിലപാടിനെതിരെയും അദ്ദേഹം ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ എൻ സി ആർ ടിയും ശ്രമിക്കുന്നത്. ഇതിൽ നിന്നും അവർ പിന്മാറണമെന്നും പാളയം ഇമാം ആവശ്യപ്പെട്ടു. കുട്ടികളെ ശരിയായ രീതിയിലുള്ള ചരിത്രമാണ് പഠിപ്പിക്കേണ്ടത്. ചരിത്രത്തെ വക്രീകരിച്ച് വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ഇന്നല്ലെങ്കിൽ നാളത്തെ ഭാവി തലമുറ അത് തിരിച്ചറിയുമെന്നും പാളയം ഇമാം വ്യക്തമാക്കുന്നു. അതോടൊപ്പം ഭരണകൂടത്തിനെതിരെ വിധിയെഴുത്താണ് പിന്നീട് മണിപ്പൂരിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതെന്നും പാളയം ഇമാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും ഉള്ള വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ പ്രീണന സർക്കാർ നടത്തുന്നതെന്ന് പറയുന്നതിനെതിരെയും ഇത്തരത്തിൽ വലിയ വിമർശനമാണ് പാളയം ഇമാം ഉയർത്തിയിരിക്കുന്നത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പല കോണിൽ നിന്നും പല ആളുകളും പറയുന്നു. ഓരോ നുണ 100 തവണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യമാണോ ഉള്ളതെന്നും പാളയം ഇമാം വ്യക്തമാക്കും. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ അത് രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് സന്ദേശത്തിൽ, ക്ഷമിക്കണം, ഈ ബലിപെരുന്നാൾ സന്ദേശത്തിൽ പാളയം ഇമാം വ്യക്തമാക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവൽക്കരണത്തിനെതിരെയും ജനദ്രോഹ നിലപാടുകൾക്കെതിരെയും ഈ വർഗീയതക്കെതിരെയുമുള്ള വിലയിരുത്തലും പ്രസ്താവനയായിരുന്നു പാളയം ഇമാം എന്ന് പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. അശ്വതി, എന്തായാലും പെരുന്നാൾ സന്ദേശത്തോടൊപ്പം തന്നെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാളയം ഇമാം
പറയുകയുണ്ടായി. ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നതെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി പറഞ്ഞു. ബലിപെരുന്നാൾ സന്ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളാണ് രജീഷ് നരിക്കുനി നൽകിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.